നാട്ടുകാരൊക്കെ നിങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. അപ്പം നിങ്ങളോടൊപ്പം ഒരു വിരുന്നുകാരനായി ഞാനും വന്നു. ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാ നല്ല സന്തോഷമുള്ള സ്വീകരണം. തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ സലീം ഹാജി അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, അല്ലേ, സലീം ഹാജിയുടെ വീട്ടിൽ നല്ല ഭക്ഷണം. അൽഹംദുലില്ലാ, അള്ളാഹു തആല ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും അർഹമായ ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആമീൻ പറയുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ഒക്കെ മലക്കുകളുടെ കൂടെ ചേർന്നുകൊണ്ടാണ് എന്ന ഒരു ബോധത്തിലാവണം നമ്മൾ. നമ്മൾ 100 പേരുണ്ടെങ്കിൽ നമ്മളൊപ്പം 2 മലക്കുകളുണ്ട്, അപ്പോൾ 200 ആയി. അപ്പുറത്തിരിക്കുന്ന സഹോദരിമാർ 300 ആളുകളുണ്ടാവും, അപ്പോൾ അവരെ കൂടെ 200 മലക്കുകളായി. അവരെ കൂടെ 300 ആളുകൾ അവരിരിക്കുമ്പോൾ 2 ഇരട്ടി മലക്കുകൾ നമ്മളൊപ്പമുണ്ട്. അപ്പം മലക്കുകളും നമ്മളും കൂടി ചേർന്നാൽ ഇതൊരായിരം ആളുണ്ട്. അള്ളാഹുവേ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അള്ളാഹ്. അപ്പോൾ 1000 ആൾ ആമീൻ ആയി. 1000 ആമീൻ ഭൂമിയിൽ നിന്ന് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു തആല അവൻ്റെ ഔദാര്യമായി 1 in 10 പ്രതിഫലം തരും. അപ്പോൾ 1000 ആമീൻ, 1000 10 എത്രയായി? 10000 ആയി അല്ലേ. അപ്പം നമ്മുടെ ദുആഇന് 10000-ത്തിൻ്റെ പ്രതിഫലമാണ്. ഇത് മനസ്സിലാക്കി മലക്കുകൾക്കൊപ്പമാണ് ഞാൻ ഈ സ്വലാത്തും ആമീനും എന്ന നൂതത്തിൽ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞും സ്വലാത്ത് ചൊല്ലിയും എൻ്റെ കൂടെ നിൽക്കണം. അപ്പം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര. അള്ളാഹു ഖൈർ തരട്ടെ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല നിശ്ചയിച്ചത് ഐഹിക ജീവിതത്തിൽ നമ്മുടെ സ്വകാര്യ ജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, ഇതിൻ്റെ എല്ലാം മാതൃക പ്രവർത്തിച്ച് പഠിപ്പിച്ച് തരാനാണ്. 63 കൊല്ലക്കാലത്തെ മുത്തുനബിയുടെ ജീവിതത്തിൻ്റെ ഔദ്യോഗികമായ 23 വർഷം ആ മാതൃക ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. കുടുംബം എന്ന് ഇസ്ലാമിൽ പറയുമ്പോൾ ആദ്യപടി അതൊരു വിശാലമായ കുടുംബമാണ്. അതായത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഒരു കുടുംബമാണ്. ആ ഹദീസ് പ്രകാരം നോക്കുമ്പോൾ നമ്മുടെ കുടുംബം ഒരു വിശാലമാണ്. കടലിലും കരയിലും മണ്ണിലും വിണ്ണിലും നിൽക്കുന്ന എല്ലാ സചേതന അചേതന വസ്തുക്കൾക്കും ഒന്നിന് മറ്റൊന്നിൻ്റെ സഹായം വേണം, ഒന്നിന് മറ്റൊന്നിൻ്റെ സഹകരണം വേണം, ഒന്ന് മറ്റൊന്നിന് താങ്ങും തണലുമായി നിൽക്കണം. അങ്ങനെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അപ്പം ഇതൊക്കെ ഒറ്റ കുടുംബമാണ്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ നടക്കുന്ന ഭൂമി, നമുക്കിവിടെ തണലിട്ട് തരുന്ന മരങ്ങൾ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ, അത് ആടുമാടുകളായാലും അത് കോഴി പക്ഷികളായാലും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒന്ന് ഒന്നിൻ്റെ സഹായം വേണം, അല്ലാതെ ഒരു ജീവിക്കും ഇവിടെ ഒറ്റക്ക് നിൽക്കുക സാധ്യമേ അല്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ കുടിക്കുന്ന വെള്ളം എത്ര ആളുകളുടെ സഹകരണത്തോടു കൂടെയാണ് അത് കുടിക്കാനായി കിട്ടിയത്? നമ്മൾ കഴിച്ച ഭക്ഷണം എത്ര ആളുകളുടെ സഹകരണത്തോടു കൂടെയാണ് അത് ഭക്ഷണമായി കിട്ടിയത്? നമ്മൾ കഴിച്ച അരി ഭക്ഷണത്തിന് എവിടെയാണത് കൃഷി ചെയ്തത്? ആരാണ് വിത്തിറക്കിയത്? ആരാണതിൽ പണിയെടുത്തത്?
ആരാണതിന് പണം മുടക്കിയത്? ആരാണത് കൊയ്തെടുത്തത്? ആരാണ് ആ നെല്ല് അരിയാക്കിയത്? ആരാണ് ആ അരി ചാക്കിലാക്കിയത്? ആരാണത് കച്ചവടക്കാരായി രംഗത്ത് വന്നത്? അത് ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആരാണ് കേരളത്തിലെത്തിച്ചത്? കേരളത്തിൽ നിന്ന് അത് ആരാണ് കോഴിക്കോട്ടെത്തിച്ചത്? കോഴിക്കോട് ഹോൾസെയിൽ കമ്പനിയിൽ നിന്ന് ഇവിടെ എടുത്തപ്പോൾ ഇവിടെ ഈ ഇവിടേക്ക് എന്താ പറയുക, തെച്ചിയോ തലയാട്, ഇവിടെ എത്തിച്ചത് ആരാണ്? അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എത്ര ആളുകളെ പങ്കാളിത്തമാണ്? അങ്ങനെ നോക്കുമ്പോൾ അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ എല്ലാവരും ഒന്നൊന്നിനെ ആക്രമിക്കേണ്ടതല്ല, ഒന്ന് ഒന്നിനെ നിസ്സാരപ്പെടുത്തേണ്ടതല്ല, എല്ലാം എല്ലാറ്റിനെയും സ്നേഹിച്ചും സഹകരിച്ചും പരിഗണിച്ചും മുന്നോട്ട് പോകണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുന്തോറും ഇമ്പം, കൂടുന്തോറും സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത്. ഈ കുടുംബത്തിൽ, ഈ പറഞ്ഞ വിശാലമായ കുടുംബത്തിൽ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും പറവകളും ഇഴജന്തുക്കളും വണ്ടു പ്രാണികളും ഒക്കെ അടങ്ങുന്ന ഈ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നത് മനുഷ്യൻ എന്ന സൃഷ്ടിയാണ്. എന്തുകൊണ്ട്? മനുഷ്യർക്കാണ് അല്ലാഹു തആല ബുദ്ധിശക്തി നൽകിയത്, മനുഷ്യർക്കാണ് വിവേകം നൽകിയത്, മനുഷ്യർക്കാണ് തൻ്റെ ഇടം നൽകിയത്, മനുഷ്യർക്കാണ് ചിന്താശേഷി നൽകിയത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കാണ് നിയമങ്ങൾ പഠിപ്പിച്ചത്, സത്യവും അസത്യവും, നീതിയും അനീതിയും, ഖൈറും ഷർറും, ഹഖും ബാത്തിലും, ഇതൊക്കെ മനുഷ്യർക്കാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരായ നാം മറ്റെല്ലാ ജീവികൾക്കും ഉപകാരമായി നിൽക്കണം, എല്ലാ ജീവികളും നമ്മെ കൊണ്ട് വളരണം, എല്ലാ ജീവികളും നമ്മെ കൊണ്ട് അഭിവൃദ്ധിപ്പെടണം. തെങ്ങ് നട്ടുവെച്ചാൽ പോരാ, ആവശ്യമായ സമയത്ത് വെള്ളം കൊടുക്കണം അതിന്, അത് നമ്മുടെ കടമയാണ്. കഴുങ്ങി വെച്ച് പിടിപ്പിച്ചാൽ പോരാ, അതിനാവശ്യമാകുന്ന സമയത്ത് നനവ് കൊടുക്കണം. ഇപ്പൊ ഈ തെങ്ങും കഴുങ്ങും ഒക്കെ സ്വയം തന്നെ, അതിന് വെള്ളം എവിടെയാണോ ഭൂമിക്കടിയിലുള്ളത് അത് തേടിപ്പോയി കണ്ടെത്തി കൊണ്ടുവരാൻ അവർക്ക് കഴിവായിട്ടുണ്ട്. ഇത് ചെടിയായി നട്ടുപിടിപ്പിച്ചപ്പോൾ അതിന് കഴിയില്ല, അന്ന് അതിന് വെള്ളം കൊടുക്കൽ നമ്മുടെ കടമയാണ്. അതിന് സ്വയം പര്യാപ്തത വരുന്നത് വരെ നാം വെള്ളം കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയെ വളർത്തേണ്ടതില്ല, അത് ഭൂമിയിൽ സ്വാതന്ത്ര്യമുള്ള ജീവിയാണ്, അത് ഭൂമിയിൽ സഞ്ചരിക്കും. അതിന് പഞ്ചായത്തിലും പോകാം, അമ്പലത്തിലും പോകാം, ചർച്ചിലും പോകാം, പള്ളിയിലും വരാം. അതിന് പഞ്ചായത്ത് ആഫീസിൽ പോകാം, നിങ്ങളാരും വോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പൂച്ച പൂച്ചൻ്റെ സ്വാതന്ത്ര്യത്തിന് പോകും. പൂച്ചക്കാവശ്യമായ ആഹാരം ഈ ഭൂമിയിൽ അല്ലാഹുത്തേൽ വെച്ചിട്ടുണ്ട്, അത് പോയി കഴിച്ചോളും. നിങ്ങളാരും അതിനെ വളർത്തേണ്ടതില്ല. പക്ഷേ നിങ്ങളതിനെ വളർത്തുകയാണോ എന്നാൽ നിയമമുണ്ട്. അതെന്താണ് നിയമം? പൂച്ചയെ വളർത്തുമ്പോൾ അതിന് താമസിക്കാൻ പറ്റിയ ഒരു ഇടം സൗകര്യപ്പെടുത്തി കൊടുക്കണം. പശുവിനെ വളർത്തുകയാണോ, അതിന് കിടക്കാൻ പറ്റിയ ഒരു ഇടം സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതെവിടെയാണ് അതിൻ്റെ സൗകര്യം? പശുവിന് തൊഴുത്തുണ്ടാക്കേണ്ടത് എവിടെയാണ്? പൂച്ചയ്ക്ക് കൂട് കെട്ടിക്കൊടുക്കേണ്ടത് എവിടെയാണ്? നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല. ഒരു പശുവിനെ ഒരു ഭൂമിയിൽ ഫ്രീ ആയിട്ട് വിടുക. എവിടെയാണോ പശു പോയി കിടന്നത് അവിടെയാണ് തൊഴുത്തുണ്ടാക്കേണ്ടത്. എന്തുകൊണ്ട്? പശുവിൻ്റെയും ഈ മൃഗങ്ങളുടെ എല്ലാറ്റിൻ്റെയും കാലിനടിയിലെ കുളമ്പിൽ ഭൂമിയിലെ നീരൊഴുക്കിനെ പറ്റി, ഭൂമിയുടെ നീരൊഴുക്കിൻ്റെ സഞ്ചാരത്തെപ്പറ്റി അറിയാൻ ഉള്ള കഴിവ് അവർക്കുണ്ട്. അവർക്ക് നമ്മെപ്പോലെ വീഴാൻ പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴികളില്ല, കയ്യില്ല. അപ്പോൾ അവർക്ക് നിൽക്കുന്ന നിപ്പിൽ നീരൊഴുക്കിനനുസരിച്ചാണ് അവർ നിൽക്കുക. അപ്പോൾ ആ നൃത്തത്തിൽ പശു പോയിട്ടൊരു സ്ഥലത്ത് കടന്നാൽ അവിടെയാണ് തൊഴുത്തുണ്ടാക്കേണ്ടത്. പൂച്ച നമ്മുടെ വീട്ടിൽ എവിടെയാണ് പോയി ഒരിഞ്ഞ് കിടക്കാറുള്ളത്? അവിടെയാണ് പൂച്ചക്ക് കൂടെ ഒഴുക്കേണ്ടത്. അപ്പം നമ്മളൊരു ജീവിയെ വളർത്തുകയാണ്. ആ വളർത്തു മൃഗത്തിന് ദാഹത്തിന് വെള്ളം കിട്ടിയോ, ആ വളർത്തു മൃഗത്തിന് വിശപ്പിന് ഭക്ഷണം കിട്ടിയോ, ആ വളർത്തു മൃഗത്തിന് ഉറങ്ങാൻ സൗകര്യപ്പെട്ടോ, ഇതൊക്കെ അറിയുന്നവർ മാത്രമേ വളർത്തേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളതിനെ ഉപദ്രവിക്കേണ്ട, കയറൂരി വിട്ടേക്കൂ, അത് സ്വയമായി ജീവിച്ചുകൊള്ളൂ.
പൂച്ചയെയോ പശുവിനെയോ ആടിനെയോ ഒക്കെ നമ്മൾ വളർത്തുകയാണ്. വളർത്തുമ്പോൾ അതിന് ഗർഭമായി, ഗർഭിണിയാകുമ്പോൾ അതിന് ശുശ്രൂഷ വർദ്ധിക്കണം. ഏതൊരു ജീവിയും ഗർഭിണിയാകുന്ന സമയത്ത് അതിന് കൊടുക്കേണ്ട പരിഗണന, നല്ല വാക്ക്, നല്ല ആഹാരം, നല്ല സൗകര്യം മാത്രമല്ല, ഒരു പൂച്ചയാണെങ്കിൽ അതിന് പ്രസവത്തിൻ്റെ സമയം അടുക്കുമ്പോൾ അതിന് നിർഭയമായി പ്രസവിക്കാൻ കഴിയണം. പ്രസവത്തിൻ്റെ സമയത്ത് ആ പൂച്ചയ്ക്ക് വേറാരെയും പേടിക്കാതെ, പാമ്പ് വരും എന്ന പേടിയില്ലാതെ, പട്ടി വരും എന്ന പേടിയില്ലാതെ, വേറെ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുമെന്ന ഭയമില്ലാതെ സ്വസ്ഥമായി പ്രസവിക്കാൻ സൗകര്യപ്പെടുന്ന സ്ഥലം അതിന് ചെയ്തു കൊടുത്തേ മതിയാകും. ദഹലത്തിമ്രാത്തുന്നാർ, പൂച്ചയെ വളർത്തിയിട്ട് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട പെണ്ണ് നരകാവകാശിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അൽ ഖൽഖു കുല്ലുഹും ഇയാലുള്ളാ, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ജീവജാലങ്ങളൊക്കെ. അതിനെ സ്വതന്ത്രമായി വിടുക, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അല്ല, നിങ്ങൾ അതിനെ വളർത്തുകയാണോ, വളർത്തു മൃഗത്തിന് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, താമസം കൊടുക്കണം, രോഗമായാൽ മരുന്ന് കൊടുക്കണം. അള്ളാഹു തആല സ്വന്തം മക്കളെ പോറ്റിയ കൂലി അതിന് കിട്ടും. നമ്മുടെ മക്കൾക്ക് ആഹാരം കൊടുത്ത പ്രതിഫലം വളർത്തു മൃഗത്തിന് കൊടുത്താലും കിട്ടും. കരളുള്ള എല്ലാ ജീവിക്കും ആഹാരം ആവശ്യമുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബം എന്ന് കണ്ടാൽ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞതിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ അടക്കം പങ്കാളിത്തമുള്ള കുടുംബമാണ്. ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ചിലപ്പോൾ ചെന്നാൽ കാണാം, ചില ആളുകൾ കൂട്ടിലിട്ട് തത്തനെ വളർത്തും അല്ലേ, അങ്ങനെ കിളികളെ വളർത്തും, ഇങ്ങനെ പല ജീവികളെയും വളർത്തുന്ന പതിവുണ്ട്. ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ ജീവികൾക്ക് ആവശ്യമുള്ളത് കിട്ടണം. ഒരിക്കൽ നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രാ മധ്യേ മുത്തു നബിയുടെ അടുക്കലേക്ക് ഒരു ഒട്ടകം വന്നു. ആ ഒട്ടകം ഇങ്ങനെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. ആ ഒട്ടകം വല്ലാതെ സങ്കടപ്പെട്ട് മുത്തു നബിയുടെ അടുക്കൽ തലതാഴ്ത്തി നിന്നു. അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നുണ്ട്. നബി തങ്ങൾ അതിനടുത്ത് ചെന്നിട്ട് അതിനൊന്ന് തലോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഒട്ടകം സംസാരിക്കുകയാണ്. വഅതാകൽ ഉദു യബ്കി വതദല്ലൽ ബൈനാ യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകല്ലബ്യുൻ നുഫൂറു യാ നബി സലാം. എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സന്തോഷമായി. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്ഥലത്ത് വെള്ളം പറഞ്ഞങ്ങാണ്ട് ഞാൻ യാനബി അറിഞ്ഞങ്ങാണ്ട് ബാക്കി കാണിച്ചത് ഒരടം ഉണ്ടാതിരുന്നു, ബാക്കി ഞാൻ തന്നെ ചെല്ലേണ്ടി വന്നു. അപ്പോൾ നിങ്ങളേതായാലും എൻ്റെ കൂടി തന്നല്ലോ, അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോട് ആ ഒട്ടകം ഇങ്ങനെ തനതായിട്ട് നിന്നുകൊണ്ട് കണ്ണീരൊഴുക്കി ഒട്ടകത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ നബി തങ്ങൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തആല റസൂലുള്ളാഹി തങ്ങൾ ഉടനെ വിളിച്ചു, ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ആ ഉടമസ്ഥൻ എത്തി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകം എന്നോട് രണ്ട് സങ്കടം പറയുന്നുണ്ട്. ഒന്ന്, ഇതിന് വിശപ്പ് മനസ്സിലാക്കി നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല, ഇതിന് ദാഹം മനസ്സിലാക്കി നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല, ഇങ്ങനെ ഇതിൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഈ ഒട്ടകം എന്നോട് പരാതിപ്പെടുന്നത് ഇതിൻ്റെ മുതുകിൽ താങ്ങാനാകാത്ത ചുമട് കയറ്റി വെക്കുകയാണ്. ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറിയിൽ 10 ടണ്ണാണ് കയറ്റേണ്ടത്, അത് 20 ടണ്ണായാലോ? ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ 407 വണ്ടിയിൽ 4 ടണ്ണാണ് കയറ്റേണ്ടത്, അത് 10 ടണ്ണായാലോ? നമ്മുടെ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയ, ഈ റോഡ് ഒരു 10 ടൺ വാഹനം പോകാനുള്ള റോഡാണ്. ഇതിൽ സ്ഥിരമായിട്ട് 25 ടൺ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് വേഗത്തിൽ തകർന്നു പോകും. ഏതിനും അതുണ്ട്, ഏത് ജീവിക്കും അതുണ്ട്. ഇപ്പൊ കുറെ ആളുകൾക്കൊക്കെ ഊരവേദന, ചില ആളുകൾക്കൊക്കെ മുട്ടുംകാല് വേദന. ഡോക്ടർ എടുത്തി എന്നവ പറഞ്ഞു, മുട്ടുംകാലിന് തേമാനമാണ്. തേമാനം ഉണ്ടാകാന്ന് വെച്ചാൽ പല്ലിനാണ് ഉണ്ടാകേണ്ടത്, എല്ലിനല്ല അല്ലേ. തേമാനം സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഏത് തേമാനം വരണം? പല്ലിന് തേമാനം വരണം എന്ന് തുടങ്ങിയേക്കണേ നമ്മളിതുകൊണ്ട് പരിപാടി.
അള്ളാഹു തആല ജന്മനാ തന്ന ഒരു സാധനത്തിനും തേമാനം വരൂല. പിന്നെ നമ്മക്ക് മനസ്സിലാകാൻ ഡോക്ടർ ഒരു ഭാഷ പറഞ്ഞതാണ് തേമാനം, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകണല്ലോ നമുക്ക്. അതിനു വേണ്ടി പറഞ്ഞത്. എന്തുകൊണ്ട് ഉരവേദനയും തലവേദനയൊക്കെയും ഉരവേദന കൂടിയത്? നമ്മുടെ കാലുണ്ട്, നമ്മുടെ കാല് ശരീരത്തിന് വെയിറ്റ് കൊടുക്കാനുള്ള പില്ലറാണ്. ഈ പില്ലറിന് അനുസരിച്ചുള്ള തടി ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ 10 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ പില്ലറ് വേറെ, 1 നിലയുടെ ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ പില്ലറ് വേറെ. പിന്നെ പില്ലർ 1 നിലക്ക്, ബിൽഡിംഗ് 3 നിലക്കും, എങ്ങനെ ഉണ്ടാവും? അതിന്റെ ഉരവേദന തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പില്ലർ റുക്കുഴപ്പോവും അല്ലേ. എന്ന പോലെ നമ്മളെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ആഹാരം, ആ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? തടി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഒന്ന് കനം തൂക്കം എത്ര ഉണ്ട്, അതനുസരിച്ചിട്ട് എത്ര വെയിറ്റ് താങ്ങാം, ഹൈറ്റിനനുസരിച്ച് വെയിറ്റിനനുസരിച്ച് എത്ര തടി പാടുണ്ട് പാടില്ല, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഒട്ടകം സങ്കടം പറഞ്ഞു, എൻ്റെ മുതുകിൽ ഇവർ ലോഡ് കയറ്റി വെക്കുകയാണ്, ആ ലോഡ് തന്നെ എനിക്ക് താങ്ങാമാത്രത്തിൽ അധിക, പിന്നെ ഇവരും കയറിയിരിക്കുകയാണ്. അങ്ങനെ നബിയെ, താങ്ങാനാവാത്ത ലോഡ് ചുമന്ന് മരുഭൂമിയിലൂടെ ഞാൻ സഞ്ചരിക്കണം, അതോടൊപ്പം എനിക്ക് ആഹാരവും വെള്ളവും കിട്ടുന്നില്ല, ഈ സങ്കടം പറഞ്ഞപ്പോൾ അന്ന് സ്വഹാബാക്കൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നബി തങ്ങളുടെ മുഖത്ത് സൂര്യൻ ഉദിച്ചതുപോലെ കത്തിജ്വലിക്കുന്ന മുഖം. ഈ മിണ്ടാപ്രാണിയായ മൃഗത്തെ ഈ രൂപത്തിൽ ആരാണോ കഷ്ടപ്പെടുത്തിയത്? ഇത് നിങ്ങളെ കുടുംബത്തിലെ അംഗമല്ലേ? അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്, നിങ്ങളെ കുടുംബത്തിൽ ഒരു അംഗമാണ് നിങ്ങൾ വളർത്തുന്ന മൃഗം. അതുകൊണ്ട് ആ മൃഗത്തിന് ആഹാരം, ആ മൃഗത്തിൻ്റെ താമസം, ആ മൃഗത്തിൻ്റെ ഭക്ഷണം, അത് നിങ്ങൾ സ്വന്തം ആ ശരീരത്തെ പോലെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കുടുംബം, അതാണ് കുടുംബം. നമ്മുടെ സഹോദരിമാർക്കെല്ലാം പഴയകാലത്തെ പതിവുള്ള ഒരു സംഗതിയുണ്ട്, അതെന്താണ്? നമ്മുടെ വീടിൻ്റെ നേരെ പരിസരത്ത് ഒരു ഒരു എന്താ പറയുക, ഒരു അടുക്കള കൃഷി എന്ന് പറയാം നമുക്കതിന്, ഒരു അടുക്കള കൃഷി. ആ അടുക്കള കൃഷി വെക്കുമ്പോൾ എന്ത് വേണം? പച്ചമുളകിൻ്റെ ചെടികൾ 4 എണ്ണം, നമ്മുടെ ഈ വെണ്ടക്ക പോലത്തെ അങ്ങനത്തെ 4 എണ്ണം, പിന്നെ നമ്മുടെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് രോഗം മറ്റോ ഒക്കെ വന്നാൽ ഒരു പരിമരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുളസി, അതേപോലെ തന്നെ കഞ്ഞിക്കുറുക്കൽ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം, ഇവിടെ അറിയുമെന്നറിയില്ല എനിക്ക്. അങ്ങനത്തതൊക്കെ അല്ലാതെ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ചെടി ഉണ്ടാക്കിയിട്ട്, ആ ചെടി ഏതാണ്? ബുഷാണ്, ഒരു ചെടി. ബുഷിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഈ അലങ്കാര ചെടി മാത്രം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഫലമല്ല. എന്തേ അത് ഞങ്ങൾക്ക് വേഗം ബോധ്യപ്പെടുത്തി തരാം. ഈ അലങ്കാര ചെടികൾ വെച്ചിട്ട് ഒരാടിനെ വിട്ടു നോക്കണ്ടേ ആ ചെടിക്ക്, ഒറ്റ ആടും അതിൻ്റെ ഇല കടിച്ചു നോക്കൂല, ആടിനെ അറിയാതെ ഒരു ഫായ്ദയില്ലാത്തതാണ്. ആട് പോലും ഇല തിന്നൂല. ഈ ഇംഗ്ലീഷ് ചെടി എന്നിട്ട് അത് പിന്നെ എന്തിനു പറ്റും? ഇങ്ങനെ കാഴ്ചയ്ക്ക് അതിന് മാത്രമേ പറ്റുള്ളൂ. ഔഷധബീജമുള്ള ചെടി വീടിൻ്റെ നേരെ പരിസരത്തൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ, ഒരു 25 എണ്ണം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട് എപ്പോഴും ഒരു റൂം ഓഫീസ് റൂം, ഒന്ന് ബാത്റൂം, ഒന്ന് കിച്ചൻ, ഒന്ന് ഡൈനിങ് ഹാൾ, അപ്പുറത്ത് ബെഡ്റൂം, ഇങ്ങനെ നിൽക്കുക, ഇതിൻ്റെ അകത്തുള്ള വായു ഇതിൽ കടന്ന് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ വാതിലും ജനലും ഒക്കെ ഇടക്കൊന്ന് തുറന്നു വെച്ചാൽ ഈ വീടിൻ്റെ നേരെ പരിസരത്തുള്ള ചെടികളിൽ നിന്ന് ശുദ്ധവായു അകത്തേക്ക് കയറും. വീട്ടിൻ്റെ അകത്ത് മുഴങ്ങി നിൽക്കുന്ന ഈ അശുദ്ധ വായുവിനെ മുഴുവനും ശുദ്ധീകരിക്കാൻ മുളക് ചെടിക്ക് കഴിവുണ്ട്, കഞ്ഞിക്കുറുക്കലിന് കഴിവുണ്ട്, തുളസി ഇലക്ക് കഴിവുണ്ട്, പ്രകൃതിയുടെ ഇലകൾക്കൊക്കെ അതിൻ്റെ കഴിവുണ്ട്. അപ്പൊ നമ്മുടെ ഉമ്മമാർക്കൊക്കെ പറ്റിയ ഒരു സംഗതിയാണ്. എന്ത്? ആ ചെടികൾ നടുക. ഓരോ ചെടിക്കും വെള്ളം കൊടുക്കുന്നതിന്, ഓരോ ചെടിയെയും പരിപാലിക്കുന്നതിന്, ഓരോ ചെടിയെയും ശുശ്രൂഷിക്കുന്നതിന്, സ്വന്തം മക്കളെ പരിപാലിക്കുന്നത് പോലെ അള്ളാഹു തആലയുടെ അടുക്കൽ പ്രതിഫലമുണ്ട്. ഇവിടെ പച്ചമുളകും കിട്ടും, ഇവിടെ മുളകും കിട്ടും, ഇവിടെ വെണ്ടയ്ക്കും കിട്ടും. പച്ചമുളക് പോലത്തൊക്കെ എന്തിനാ ഞാൻ വേഗം പറഞ്ഞത്? അത് ഈ ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ അതിൻ്റെ ഉപകാരം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഒരു 3 മാസം കൊണ്ട് കായ്ക്കൂലേ വെണ്ടയ്ക്ക്? വല്ല കാതിയുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, ഇരിക്കട്ടെ, അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരം, അടുക്കള കൃഷി, ഇതൊക്കെ പടച്ചോനും കൂടി കൂലി തരും എന്ന് നിയത്ത് ചെയ്ത് വേണം. കൃഷിഫാമാർ കാണൂലേ എന്ന നിലക്ക് മാത്രമല്ല, ഇതിനൊക്കെ അതായത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ
ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ആഹാരം ഓരോന്നിനും പറ്റിയ വളം ചേർത്ത് കൊടുക്കണം, അതിന് വെള്ളം ചേർത്ത് കൊടുക്കണം. പടച്ച റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ള കാര്യമാണ്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദുന്നൂറൈനിയാണ്. ദുന്നൂറൈൻ രണ്ട് പ്രകാശം ഏറ്റുവാങ്ങിയ ആൾ. റസൂലുള്ളാഹിന്റെ ഒരു മോളെ കല്യാണം കഴിച്ചു, വഫാത്തായി. രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ഒരു വാപ്പ രണ്ട് പെൺമക്കളെ, ഒരു പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ മോളെയും റസൂലുള്ളാഹ അതേ പുതിയാപ്പിള്ളെ കൊണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ എത്ര വലിയ ആളായിരിക്കും, എത്ര ഇഷ്ടപ്പെട്ട ആളായിരിക്കും. ദുന്നൂറൈൻ മുത്തുനബിയുടെ രണ്ട് മക്കളെ കെട്ടിയെന്നത് രണ്ട് പ്രകാശമേറ്റുവാങ്ങിയ ആൾ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാം ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബഹുമാനപ്പെട്ടവർ, ഭരണം ഏറ്റെടുത്തതിന്റെ അവസാന സമയമാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ്, ഭരണരംഗത്ത് കുറച്ച് പ്രതിസന്ധികളൊക്കെയാണ്, ഏറെ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ പ്രശ്നം നിൽക്കുന്ന സമയത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പതിവ് പോലെ സുബ്ഹ് നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവർ തോട്ടത്തിലേക്ക് ഇറങ്ങും. മദീനയിലെ ഈത്തപ്പന തോട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഉസ്മാൻ എന്നിവർ എത്തി. എന്നിട്ടോ തോട്ടത്തിന് വെള്ളം നനച്ചു കൊടുക്കുന്നു, തോട്ടത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു, നല്ല വൃത്തിയാക്കിയിട്ട് തോട്ടം സംരക്ഷിക്കുന്നു. അല്ലാഹു റബ്ബീ, ആ ഇടക്ക് സ്വഹാബാക്കൾ ഇങ്ങനെ ആ തോട്ടത്തിൻ്റെ അരികിൽ കൂടി പോകുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തോട്ടത്തിൽ കണ്ടപ്പോൾ ആളുകൾ വെച്ചാൽ, അല്ല ഉസ്മാൻ എന്നിവരെ, നിങ്ങളിവിടുത്തെ അമീറല്ലേ, നിങ്ങളിവിടുത്തെ ഖലീഫയല്ലേ, എത്ര വലിയ പ്രശ്നങ്ങളാണ് ഭരണരംഗത്ത് നിലനിൽക്കുന്നത്, എന്തെല്ലാം കോലാഹലങ്ങളാണ് നാട്ടുകാർക്കിടയിൽ നടക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ വയസ്സുകാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ നീ ചെടി നട്ടിരിക്കണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിനും എൻ്റെ ജീവിത ശേഷം ഇവിടെ ജീവിക്കുന്ന ജീവികൾക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണ്ടേ. ഞാൻ ഈ ആളുകൾ ഈ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് ഉസ്മാൻ നട്ടുപിടിപ്പിച്ച തോട്ടമാണ്, അത് എന്നെ എന്നും ഓർക്കാൻ മതിയായതല്ലേ. ആ മരത്തിൻ്റെ തണലിൽ നാലാൾ വിശ്രമിക്കുമ്പോൾ ഉസ്മാന്റെ മരത്തണലിലാണ് ഞാൻ വിശ്രമിക്കുന്നത്, എൻ്റെ ആഖിറത്തിലേക്ക് അതൊരു സമ്പാദ്യമല്ലേ. ഞാൻ ആ ഭാഗത്ത് നിന്നും ഇതിൻ്റെ കായ്ക്കനികൾ വരുമ്പോൾ പക്ഷികളും പറവകളും ഒക്കെ വന്നിട്ട് അവർക്കാവശ്യമുള്ള ആഹാരം കിട്ടുമ്പോൾ ഉസ്മാന്റെ തോട്ടത്തിൽ നിന്നാണ് എനിക്ക് ഭക്ഷണം കിട്ടിയത് എന്ന് ആ പക്ഷികൾ വിചാരിക്കൂലേ. ഒരുപാട് ഇഴജന്തുക്കളും വണ്ടുപ്രാണികളും ഒക്കെ ഈ തോട്ടത്തിൽ ജീവിക്കുമ്പോൾ ഉസ്മാൻ നട്ടുപിടിപ്പിച്ച തോട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്, അവർ വിചാരിക്കൂലേ എൻ്റെ കബറിലേക്ക് എന്നും ഒരു നീരൊഴുക്ക് കിട്ടാൻ ഞാൻ എന്തെങ്കിലും സമ്പാദിക്കണ്ടേ. അതാണ് മരം നട്ടുപിടിപ്പിക്കുന്നത്, കൃഷി നട്ടുപിടിപ്പിക്കുന്നത്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ ഒന്നിച്ചൊരു കുടുംബമാണ്, ആ കുടുംബത്തിലെ ഓരോന്നിനും നൽകണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ നമുക്ക് തമ്മ തമ്മിൽ കൊടുക്കാൻ കിട്ടൂല, അവർക്ക് എത്തനേ ഉള്ളൂ. ഞാൻ നമ്മൾ ഓർക്കണം, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്.